Hello friends, welcome back to Samoochies. ഇന്നത്തെ റെസിപ്പി ഒരു തോരനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കോവയ്ക്കയും ഉണക്കച്ചെമ്മീനുമാണ്. മീൻ പീരിയടൊക്കെ അതേ ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ്. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ 250 ഗ്രാം കോവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ ഞാനിവിടെ കുറച്ച് ഉണക്കച്ചെമ്മീൻ ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തലയും കാലും വാലും എല്ലാം കളഞ്ഞിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഇനി നമുക്ക് കോവയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കോവയ്ക്ക ഇതേപോലെ നീളത്തിലല്ല അരിഞ്ഞെടുക്കേണ്ടത്, അതൊന്ന് ഈ നടുഭാഗത്തൂടെ ഇങ്ങനെ ഒന്ന് പിളർന്നു കൊടുത്തിട്ട് ഇങ്ങനൊന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ചെമ്മീൻ ചേർത്തല്ലേ ഇത് തയ്യാറാക്കിയെടുക്കുന്നത്, അപ്പം അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വേണം കോവയ്ക്ക കട്ട് ചെയ്തെടുക്കാനായിട്ട്. ചെമ്മീത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വേണം കോവയ്ക്ക കട്ട് ചെയ്യാൻ. അപ്പം അത് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ സവോളയും മുറിച്ചിട്ട് കോവയ്ക്ക, പച്ചമുളക്, സവോളയൊക്കെ ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി തോരൻ തയ്യാറാക്കിയെടുക്കാം. നമുക്കൊരു ചട്ടി തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ചട്ടി എടുത്ത് വയ്ക്കുക, അതിനകത്തേക്ക് ഇതൊക്കെ വാരിയിട്ട് കൊടുക്കുക. ചട്ടിയിലേക്ക് കോവയ്ക്ക ഇട്ട് കൊടുക്കുക, അതിനോട് തന്നെ സവോള. 4 പച്ചമുളക് എടുത്തിരുന്നതിൽ നിന്നും ഞാൻ 3 ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഒരെണ്ണം നമ്മൾ അരപ്പ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ്. ആ വറുത്തെടുത്ത ചെമ്മീൻ ഞാൻ ഇതേപോലെ അതിൻ്റെ തലയും കാലും എല്ലാം കവാലും ഒക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ തിരുമി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിതൊന്ന് വേവിച്ചെടുക്കുക. അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് വേകുന്നതിനാവശ്യമായ വെള്ളം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇതേപോലെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കുവാണ്. ഓരോ ഒരുവണ നമുക്ക് രണ്ടാമത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നടച്ചു കൊടുക്കുക, എന്നിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കട്ടെ. കോവയ്ക്കയും ചെമ്മീനും വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ സ്റ്റവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായ ഒരു അരപ്പ് കൂടെ റെഡിയാക്കി എടുക്കണം. അരപ്പ് റെഡിയാക്കാൻ ഞാനിവിടെ 1 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 4 ചെറിയ ഉള്ളി, 1 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇത് തോരന് ചതയ്ക്കുന്നത് പോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. തേങ്ങ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്ത് കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്കയും ഉണക്കച്ചെമ്മീനും കൊണ്ടുള്ള തോരൻ റെഡിയാക്കിയെടുക്കാം. കോവയ്ക്കയും ചെമ്മീനും കൂടെ വേവിക്കാൻ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. അത് മിക്സ് ചെയ്തിടുന്ന സമയത്ത് അതിനകത്തേക്ക് ഇഞ്ചി ചേർക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഇപ്പം നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ആ ഇഞ്ചി ഞാൻ ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം പുളി ഞാൻ ഇതേപോലെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കോവയ്ക്കയും ചെമ്മീനും നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് അടച്ചു കൊടുക്കുക. അതിൻ്റെ വെള്ളം ഒന്ന് കാണുന്ന വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ അരപ്പ് ചേർത്താൽ മതി. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കോവയ്ക്കയും ചെമ്മീനും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക ഇത് ഈ സൈഡിലേക്കൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതിൻ്റെ നടുവിലേക്ക് നമുക്ക് അരപ്പ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് നടുക്കോട്ട് അരപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ആ മിക്സിയൊക്കെ ഒന്ന് കഴുകി ആ വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ നടുവിലേക്ക് അരപ്പ് വെച്ച് കൊടുത്തിട്ട് സൈഡിൽ നിന്നൊക്കെ ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക. അങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുമ്പോഴത്തേനും ഇതിൻ്റെ ആവിയിൽ ഈ അരപ്പ് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും.
അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി നല്ലതുപോലെ വെന്ത് കിട്ടും. ഇങ്ങനെ തട്ടിപ്പത്തി വെച്ച് കൊടുത്താൽ മതി. അതല്ല, കടുക് വറുത്തിട്ട് കടുകിനകത്ത് ഈ അരപ്പൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒരു 2-3 മിനിറ്റ് നേരം കൂടെ ഇങ്ങനെ അടച്ചിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇതിൻ്റെ പുളിയും ഉപ്പും ഒക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. പോരാതെ ഒരെണ്ണം ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുത്താൽ മാത്രം മതി, നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കോവയ്ക്കയും ഉണക്കച്ചെമ്മീനും കൊണ്ടുള്ള തോരനാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഉണക്കച്ചെമ്മീനും കോവയ്ക്കയും കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡിയായി. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ മിക്സാക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടാ, നല്ല ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലേ എങ്കിലൊന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. കോവയ്ക്കയും ഉണക്കച്ചെമ്മീനും വെച്ച് നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഉറപ്പായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ വളരെ നല്ലൊരു റെസിപ്പിയാണ്. ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.